ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ആൻഡ് ഫൈനലി ഓഡി ടിടി ഫൈനലി നമ്മൾ ഓടിനകത്ത് എൻ്റെ മോനെ അങ്ങനെ നമ്മുടെ ഡ്രീം കാർ ദ തൊട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നു. നോക്കി ഇതിനകത്ത് എന്തൊക്കെയാണ്, ഓഡി ടിടി RS ഗ്രില്ല് സാധനം മോഡിഫൈ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ എല്ലാം ലീഗലായിട്ട് സാധനം ചെയ്തിരിക്കുകയാണ്. പിന്നെ താഴെ സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട്, റീമാപ്പ് ചെയ്തിട്ടുണ്ട്, Stage 2 റീമാപ്പ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി. പിന്നെ വീൽസ് മാറ്റിയിട്ടുണ്ട്, അതാറ് സാധനം. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്, ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം താഴേക്ക് ഇടിക്കും. നമ്മുടെ BM എന്താ പറയുക, അത്യാവശ്യം താഴെ ഇടിക്കുന്നൊരു ടൈപ്പാണ് കേട്ടോ. പക്ഷേ ഇവൻ്റെ കാര്യം ഒന്ന് ആലോചിക്കുക, വേറെ ലെവല്. ഒടുക്കത്തെ ലുക്ക് തന്നെയാണ്, നല്ല പ്രസൻസ്, റോഡ് പ്രസൻസ് ഞാൻ വേറെ ലെവൽ. ഈ ക്യാമറയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ കറക്റ്റ് കളർ കാണോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷേ ഇത് പക്ക പ്യുവറായിട്ടുള്ള ഒരു ബ്രൈറ്റായിട്ടുള്ള കണ്ണടിപ്പൻ റെഡാണ്, സോറി ഓറഞ്ചാണ്. എൻ്റെ കിളി മറന്നിരിക്കണം, ഞാൻ തൊട്ട് വെക്കണം ഭണ്ഡാരം. ആ മോനെ ഇത് കണ്ട, ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർ ഭയങ്കര അഗ്രസീവ് ലുക്കാണ്, ഓയ്ക്ക് കട്ടക്കാലിപ്പു ലുക്ക്. ഇപ്പം ഞങ്ങൾ തന്നെ ഈ വണ്ടി എടുത്ത് ഈ റോഡിൽ കൂടി, ബൈ ദ വേ നമ്മളിപ്പോൾ നിൽക്കുന്ന മലപ്പുറത്താണ്, വണ്ടി പ്രാന്തം പറഞ്ഞ സ്വന്തം സ്ഥലത്താണ് ഇരിക്കുന്നത്. ഓക്കെ, ഞങ്ങൾ തന്നെ ഈ റോഡിൽ കൂടി വന്നപ്പോഴേക്കും ആൾക്കാരൊക്കെ തിരിഞ്ഞ് നോക്കുന്നത് ഈ ചേട്ടൻ തന്നെ നോക്കുന്നത്, നോക്കിയിട്ടേ പോകത്തുള്ളൂ. നോക്ക് 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 ചേട്ടാ, കണ്ട അമ്മായി പ്രസൻസാണ് ഈ വണ്ടിക്കുള്ളത് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നിൽക്കുന്നത് മലപ്പുറത്താണ്, വണ്ടി പ്രാന്തം പറഞ്ഞ സ്വന്തം സ്ഥലം, അതേപോലെ ഒരു ചങ്ക് വണ്ടി പ്രാന്ത് അവിടെ ഇപ്പോൾ ഉണ്ട്. അക്കി ബ്രോ വാ. അങ്ങനെ ഇതാണ് അക്കി ബ്രോ. അക്കിബ്രോട്ട് അറിയത്തില്ലെങ്കിൽ പറയാം, മലപ്പുറത്തിൽ വൺ ഓഫ് ദി റിച്ചസ്റ്റ് ഗായിയാണ്, കോടീശ്വരൻ, വേദനിക്കുന്ന കോടീശ്വരൻ തന്നെ പറയാം. ഒന്നുമില്ല, ഒരു പാവപ്പെട്ട ആളാണ് വെച്ചല്ലേ. നമ്മുടെ BMW നമ്മുടെ ബീസ്റ്റ് കുട്ടനെ തന്നത് പുള്ളിക്കാരനാണ്, ഈ പുള്ളിക്കാരനാണ് വാങ്ങിച്ചത് നമ്മൾ, അല്ലേ ബ്രോ? യെസ്. ആ ബ്രോ, എന്താണ് ഈ വണ്ടിയോട് ഇത്ര ഭ്രാന്ത്? ഒന്നുമില്ല, വണ്ടി ഒരു ക്രൈസാണ്, വണ്ടിൻ്റെ ക്രൈസാണ്, അതന്നെ. എങ്ങനെ ഇരിക്കുന്നു വണ്ടിയുടെ ക്രൈസ് എന്ന് പറഞ്ഞല്ലോ, ഇത് BM എടുക്കുക കൊടുക്കുക, ഓടി എടുക്കുക കൊടുക്കുക, വീട്ടിലൊരു റേഞ്ച് റോവറുണ്ട് അത് എടുക്കുക, കുതിരയുണ്ട് അല്ലേ. ഓക്കെ, എനിവേസ് ഈ ഓടി ഇത് എന്തുകൊണ്ട് ഇത് ആരും എടുത്ത്? ഇതെന്താ ആരെടുത്തില്ല, ആകെ ഇവിടെ ആരെടുത്തില്ല നമ്മളെ നാട്ടിൽ, അതുകൊണ്ടാണ് മെയിൻ റീസൺ. ആരെടുത്തില്ലാത്തൊരു വണ്ടിയാണ്, എപ്പോഴും യുണീക്ക് ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് താല്പര്യം. നിങ്ങൾ തന്നെ ആലോചിക്കേ, ഈ വണ്ടിയായിട്ട് പോയിക്കാണല്ലോ ഒരാളെങ്കിലും, ഒരാൾ ഫ്രണ്ടിൽ കൂടി പോയാൽ തിരിഞ്ഞു നോക്കിയിരിക്കും, അമ്മാരി സാധനമാണ്. അത് മാത്രമല്ല എൻ്റെ അത് Stage 2 റീമാപ്പ് ചെയ്തു, അത് എന്ത് പ്രാന്തിനാണ്. വണ്ടി ഓടിക്കുമ്പോൾ പവറേ വേണ്ടത് നമുക്ക്, ഏറ്റവും വേണ്ടത് പവറാണ് വണ്ടിയിൽ. മച്ചന്മാരെ, നമ്മൾ വീട്ടിലോട്ട് പോകുന്നത് നമുക്കൊരു കിഡിൽ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. ബുക്ക് വായിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ ഞാൻ പറയാനും നമുക്കറിയാമല്ലോ. പക്ഷേ നമ്മുടെ ഒരു ബിസി ലൈഫ് സ്കെഡ്യൂലില് പലപ്പോഴും നമുക്ക് ബുക്ക് വായിക്കാനുള്ള അവസരമേ കിട്ടാറില്ല. ഇൻട്രൊഡ്യൂസിങ് Cuckoo FM. Cuckoo FM കുറിച്ച് പറയുകയാണെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ആപ്പാണ്, സോ പ്രൗഡ്. അത് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഓഡിയോ ഷോസ് പ്ലാറ്റ്ഫോമാണ്, വിത്ത് ഓവർ 5,000 hours ഓഫ് കണ്ടന്റ് ലൈബ്രറി. സുഹൃത്തുക്കളെ, വിത്ത് ഓവർ 4.5+ റേറ്റിംഗ് ആൻഡ് എ ഹ്യൂജ് ലൈബ്രറി ഓഫ് നോൺ ഫിക്ഷൻ കണ്ടന്റ്, സംഗതി വേറെ ലെവലാണ്. Cuckoo FM എന്ന് പറയുമ്പോൾ നമ്മുടെ നോളജ് അൺലോക്ക് ഹെൽപ്പ് ചെയ്യും ഓവർ എ വേരിഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ്. അത് മാത്രമല്ല, നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, നമ്മുടെ ഈ ഒരു ബിസി ലൈഫ് സ്കെഡ്യൂളിൽ നമ്മൾ ഈ ബുക്ക് ഫിസിക്കലി വായിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഓഡിയോ കേട്ടുകൊണ്ട് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, നമ്മുടെ നോളജ് കൂടി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. Cuckoo FM നമുക്ക് നമ്മുടെ ഓഡിയോ ഷോസ് ലിസൺ ചെയ്യാൻ പറ്റും, അത് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മലയാളത്തിൽ, എനി ടൈം എനിവെയർ. ഇതിന് ഓഡിയോ ഷോസ് ഉണ്ട്, സമ്മറീസ് ഉണ്ട്, അത് നമ്മുടെ മലയാളത്തിൽ കേൾക്കുമ്പോഴത്തേക്ക് പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ. ഇത് മലയാളത്തിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലുള്ള പല പല ലാംഗ്വേജസിൻ്റെ അകത്ത് അവൈലബിൾ ആണ്, അത് മാത്രമല്ല ഇംഗ്ലീഷും ഉണ്ട്. സുഹൃത്തുക്കൾ, ഒരു എക്സ്ക്ലൂസീവ് ഓഫർ ഉണ്ട്, നമ്മുടെ കൂപ്പൺ കോഡ് Click 50 നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ യു വിൽ ഗെറ്റ് 50% ഡിസ്കൗണ്ട് ഫോർ ഫസ്റ്റ് 250 യൂസേഴ്സ്. അതായത് ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ₹399 ആണ്. നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ അത് ₹199 പെർ ഇയർ സബ്സ്ക്രിപ്ഷൻ കിട്ടും. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു അടിപൊളി ഡീലാണ്. ഒരു വർഷത്തേക്ക് ₹199 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോരം പോഡ്കാസ്റ്റ് കേൾക്കാം, ഓഡിയോ ഷോസ് കേൾക്കാൻ പറ്റും, സമ്മറീസ് കേൾക്കാൻ പറ്റും. അപ്പോൾ സുഹൃത്തുക്കളെ, താല്പര്യമുള്ളവരെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കമൻറ്റിലും പിൻ ചെയ്തിട്ടും നേരെ അങ്ങ് മിന്നി ചെയ്യാം. പണ്ട് ഞാൻ ദുബായിലൊക്കെ നിന്നപ്പോഴുണ്ടല്ലോ, ഈ സാധനമൊക്കെ തൊട്ടടുത്തൂടി പോകുമ്പോൾ ഞാൻ അടിക്കും, എന്നെങ്കിലും ഈ സാധനം ഒന്ന് തൊട്ടടുത്തൊന്ന് തൊടാൻ പറ്റുമോ, തൊടാനൊക്കെ പറ്റുമോ, അവിടെ പാർക്കിംഗിൽ ഉണ്ട്, അതല്ലേ ഒന്ന് അകത്ത് കയറാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. BM എടുത്ത സമയത്ത് ഞാൻ പണ്ട്, ഞാൻ നിങ്ങൾക്ക് അറിയില്ല, സോറി അല്ല, BM എടുത്ത സമയത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് അതിൻ്റെ റിമോട്ട്, ആ വണ്ടിനകത്ത് കയറി ഇരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇന്നത് സാധിച്ച്. ഇനിയിപ്പോൾ വൺ ഓഫ് മൈ ഇപ്പോഴത്തെ ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഡിയും കൂടിയാണ്.
എത്തിച്ചേരുമല്ലോ എന്ന് അറിയത്തില്ല, പക്ഷേ ലൈഫ് ഇങ്ങനെ കിടക്കുമല്ലേ എപ്പോഴെങ്കിലൊക്കെ ഇൻഷാള്ള അല്ലേ. അങ്ങനെ സുഹൃത്തുക്കളെ, ഇതാണ് ഓടിയുടെ ഉൾഭാഷ, അതായത് മിനി റോക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കേട്ടോ, ഇത് ഇവിടെയൊക്കെ ഇതാണല്ലോ മറ്റേ പൈപ്പ്, ഇതാ മറ്റേ ഇത് ഉണ്ട്, ആ ചൂടായി നിൽക്കുന്ന ആ ഒരു ആ ഹീറ്റിംഗ് എലമെൻ്റ് ഉണ്ട്. ഈ ഡൗൺ പൈപ്പ് വരെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് അതായത് ഈ വണ്ടി ബൈ ഡിഫോൾട്ട് തന്നെ അതുവഴി പോകുമ്പോഴത്തേക്ക് എന്നാ ഒരു ഒരു സ്മൂത്തിങ് സ്പോർട്സ് കാറിൻ്റെ ശബ്ദമാണ് കേട്ടോ. അതേപോലെ ഈ ഗ്രില്ല് ഒരു രക്ഷയില്ല, മറ്റേ ആർ എസിൻ്റെ ഗ്രില്ലാണ് വെച്ചിരിക്കുന്നത്, അത് ഭയങ്കര അഗ്രസീവാണ്, ഒരു രക്ഷയില്ലാത്ത ഒരു 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 ഫീൽ കേട്ടോ. കളർ കണ്ട ഒരു രക്ഷയില്ലാത്തതാണ്. ഇപ്പം ഡോർ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചില്ലങ്ങ് തുറയും. അത് മിക്ക വണ്ടികൾക്കും കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ ആ ചില്ലങ്ങ് ആ ഇത് അടഞ്ഞില്ല, സോറി. ആ ടൈമിങ് ഈശ്വര, ഇത് നിലത്തിരുന്ന് പോകേണ്ട അവസ്ഥയായിരിക്കുമല്ലോ. അമ്മോ, നിലത്ത് കിടക്കുന്നുണ്ട്. അത് റോഡ് ഇത് ഇവിടെ കിടക്കുന്നു കണ്ട, റോഡ് ഇവിടെ നമ്മളിവിടെ നിലത്ത്, വേറെ വൈബ് കേട്ടോ. ആ സൈലൻസ് കണ്ട, പക്ക സൈലൻസ് കേട്ടോ. അതായത് എൻ്റെ മോനെ ഫൈനലി നമ്മൾ ഓടിനകത്ത്. എനിക്ക് പറഞ്ഞ ലൈഫ് തന്നെ ഒരു ആഗ്രഹമല്ല സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഞാൻ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവം നമ്മുടെ ബീസ്റ്റ് കൂട്ടനെ സ്വന്തമാക്കുന്നത്, എൻ്റെ ബോസിൻ്റെ കയ്യിൽ പോലില്ലാത്ത ഒരു സാധനമായിരുന്നു 5 സീരീസ് സ്വന്തമാക്കുക എന്നുള്ളത്. ഇതും ഒരു ലൈഫിലെ ഒരു 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 ആഗ്രഹമായിട്ട് ഇരുന്നോട്ടെ. ഇപ്പം നിങ്ങളിത് പുറകെ കാണുന്നല്ലോ, ഈ സീറ്റ് ഒരു യൂസും ഇല്ല കേട്ടോ. കാരണം വെച്ചാൽ ഈ സ്പേസ് കണ്ടോ, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ കണ്ടോ, കാല് പോലും വെക്കാൻ പറ്റും. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ബേബി സീറ്റാണ്, ബേബീസിൻ്റെ മറ്റേ സോറി എക്സ്ക്യൂസ് മീ ഓക്കെ ബേബീസിൻ്റെ ആ സീറ്റ് വെച്ചിട്ട് ചെയ്യാനുള്ള സംഭവമാണ്. അധികം സ്പേസ് ഉണ്ട്, പക്ഷേ ഇതും കൂടി മടക്കി വെക്കാൻ തന്നെ ഡിക്കി നല്ല സ്പേസ് ഉണ്ട്. ഡിക്കി ഞാൻ കാണിച്ചിരുന്നേ കേട്ടോ, പൊളി സാധനമാണ്. അങ്ങനെ നമ്മൾ ഓടിയിടാത്ത് ആദ്യമായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നിങ്ങൾ നോർമൽ ഒരു ട്രഡീഷണൽ ഇങ്ങനത്തെ വണ്ടിയിലൊക്കെ അതായത് BM. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ BMൻ്റെ അത്രയും ലക്ഷറി പരിപാടി ഒന്നുമില്ല, പക്ഷേ BMനെക്കാട്ടും നമ്മുടെ ബീസ്റ്റിനെക്കാട്ടും നല്ല വിലയുണ്ട് ഈ വണ്ടിക്ക്. അതായത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഈ നിങ്ങൾ നോക്കി ഇവിടെ ഈ സാധനം ഇല്ല. സാധാരണ വണ്ടികളൊക്കെ ഇവിടെ ഒരു മറ്റേ സ്ക്രീനൊക്കെ വന്നിട്ട് നമുക്ക് പാട്ട് കേൾക്കാനുള്ള സാധനങ്ങൾ കിട്ടും, ഇത് ആ പരിപാടിയില്ല. ഇതെല്ലാം ഈ ഒരൊറ്റ സ്ക്രീൻ മാത്രമേ ഉള്ളൂ, പക്ഷേ ഇത് തന്നെ മാത്രം മതി. ഇതുണ്ട്, ഇത് ഇതിൻ്റെ അകത്തൊക്കെ ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ. ഇത് ഇത് ഒരു ടർബൈൻ പോലെയാണ്. അത് നമ്മൾ ഇരിക്കുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കോക്ക്പിറ്റ്, ഒരു ഒരു പ്ലെയിൻ്റെ അകത്ത് ഇരിക്കുന്നില്ല, ശരിക്കും ഒരു ലിറ്ററലി ഒരു പ്ലെയിൻ ആണ് കേട്ടോ. ആ മറ്റേ ലംബോർഗിനിയിലെ സാധനം, നേരെ ബ്രേക്ക് പിടിക്കുക, സ്റ്റാർട്ട് ചെയ്യുക. അത് ACയുടെ വെൻറ്റിലൊക്കെ ഇവിടെ തന്നെയാണ് എല്ലാം മിനിമലിസ്റ്റ് കടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ഡാഷ്ബോർഡിൽ തന്നെ ഈ ഒരു സംഭവം ഇല്ലാത്ത, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ലാത്ത തന്നെ ഡ്രൈവറിൻ്റെ കോൺസെൻട്രേഷൻ സ്റ്റിയറിംഗ് വിട്ട് പോകണ്ട, നമ്മൾ ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടേക്ക് നോക്കണ്ട എന്ന രീതിയിലാണ് ഇവർ വെച്ചിരിക്കുന്നതിന് തോന്നുന്നത്. എന്ത് സ്മൂത്താണ് ബ്രോ ഇത്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പം ഫുൾ സാധനങ്ങൾ, നിങ്ങൾക്ക് വേണ്ട ഫുൾ കാര്യങ്ങൾ മൊത്തം ഈ സ്ക്രീനിലങ്ങ് വരും കണ്ടോ. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവ് സെലക്ട് ആണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻസി, കംഫോർട്ട്, ഓട്ടോ, ഡൈനാമിക്. ഈ ഡൈനാമിക് കിടുമ്പോഴത്തേന് വണ്ടിയുടെ ആ ഒരു വേണ്ട ഒരു ആ ശബ്ദം തന്നെ അങ്ങ് മാറും, വണ്ടി കുറച്ചുകൂടി അങ്ങ് നിലത്തോട്ട് അങ്ങ് ഇരിക്കും. നല്ല പവർഫുൾ ആയിട്ടുള്ള സാധനം ഇത് ബ്രോ. വേറൊരു കാര്യമുണ്ട്, എനിക്ക് നമ്മുടെ BM ഉണ്ടല്ലോ, അത് 100 കിലോമീറ്റർ എന്ന് പറയുന്നത് 100 to 100 എന്ന് പറയുമ്പോൾ 7 സെക്കൻഡ്സിലങ്ങണ്ട്. ഇവനെത്രയാണ് ബ്രോ? 3.6. സ്റ്റേജ് 2 റീമാപ്പ് ചെയ്തത് കൊണ്ട് 3.3 സെക്കൻഡ്സിൽ എവൻ പുലിയാണ് കേട്ടോ 100 എത്തും. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഫീൽ ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് ജസ്റ്റ് വെയിറ്റ് ഫോർ. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു ടച്ച് ലൈറ്റ് ഉണ്ട്. വേറെ ഒന്നും, വേറെ പരിപാടി ഒന്നും, നിങ്ങൾ വണ്ടി ഓടിക്കുക, ഷോ കാണിക്കുക, ഷോ ഓഫ് ആണ്, എല്ലാവരും നിങ്ങളെ നോക്കുന്നത് എൻജോയ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അത്രയും മാത്രം മതി. ഇന്നോ ഈ മ്യൂസിക് സിസ്റ്റം, ഈ സ്ക്രീൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കിടക്കുന്ന കിടക്കണ്ട, എൻ്റെ പൊന്നെ തൊടട്ടെ. അക്കിപ്പുറം ഞാനിത് ഞാനിത് കുറച്ച് നേരം ഒന്ന് ഓടിച്ചോട്ടെ. 0 to 100. എന്താണ്, ഞാൻ കാറിയല്ലേ. റെഡി ഗൈസ്, ഒന്നും കൂടി. മൂന്നേ ഞാൻ ആ വണ്ടി എടുത്തതിൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒറ്റ സെക്കൻഡിൽ തോന്നി. ഇതിപ്പം നമ്മൾ 1 day ഗൈസ്, ഒരു ദിവസം ലൈഫ് കിടക്കുമല്ലേ, എടുക്കും ഇൻഷാല്ല. അപ്പോൾ ഇതിൻ്റെ സ്റ്റീറിങ് അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ പറയുമ്പോൾ എല്ലാം പറയുള്ളൂ, ഇതിൻ്റെ ഒരു ഡൗൺഫോൾ എന്ന് പറയുമ്പോൾ അക്കിബ്രോ, അതായത് അക്കിബ്രോ അല്ല ഡൗൺഫോൾ, നമ്മുടെ ഈ വണ്ടിയില്ല ആപ്പടെ രണ്ട് പേർക്ക് മാത്രം ലക്ഷറി ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ, അത്രയേ ഉള്ളൂ. പുറയിലൊന്നും അധികം പേർക്ക് ഇരിക്കാൻ പറ്റത്തില്ല, അധികം ലഗേജ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ അടി നല്ല ഒരു സീനാണല്ലേ,
ക്ലിയറൻസ് കുറച്ച് കുറവാണ്, പക്ഷെ സ്റ്റിൽ ഓൺ എന്താ പറയാ, ലംബോർഗിനിയൊക്കെ ഇതിനെക്കാട്ടും കഷ്ടമല്ലേ, ഒരു രക്ഷയില്ല. വേറെ ലെവല്, പുറത്തോട്ട് ഇറങ്ങാൻ ഈ സാധനം തോന്നില്ലേ. അതായത് ഒരിക്കലും ഈ വണ്ടി ലിമിറ്റേഷൻ പറയുന്നില്ല, ഇഷ്ടമുള്ള അത്രയും പവർ, എത്ര കാലം എടുത്ത വണ്ടിക്ക് പറക്കുവാണ്. ഇത് എന്താ പറയുക, സ്പീഡ് കൂടുമ്പം അതായത് ഹൺഡ്രഡിന് മേലോട്ട് പോകുമ്പോഴാണ് ഈ ടൂണേഴ്സ് ഇവനങ്ങണ്ട് മറ്റേ റീമാപ്പ് ചെയ്തത്. സ്പീഡ് കൂടുമ്പോഴത്തേക്കും വണ്ടി നിലത്ത് നിർത്താൻ വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് മറ്റേ. പക്ഷേ ഇത് സ്പോയിലർ കൊടുത്തിരിക്കുന്നത് ഈ സാധനം, പക്ഷേ പുള്ളി എക്സ്ട്രാ പിടിപ്പിച്ചാണ്. പക്ഷേ ഇത് ഉള്ളത് കൊണ്ട് സാധനം പൊങ്ങുന്നില്ല. പക്ഷേ എന്നാലും കളർ കളർ നോക്കിയ സുഹൃത്തുക്കളെ, നിങ്ങൾ 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 തന്നെ പറ, ആരായാലും കൊതിച്ചു പോകത്തില്ല ഈ ഒരു സാധനം. വൺ ഡേ ഇൻഷാല്ലാ. നമ്മുടെ ബീസ്റ്റ് കൂട്ടാ, ആള് മലപ്പുറത്തേക്ക് വന്നതിൻ്റെ കോലം കണ്ട, ഈ ഒരു ലെവലിലെത്തി കോലം. പക്ഷേ ഭയങ്കര മഴയും പേമാരി ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ബീസ്റ്റ് കൂട്ടം വേറെ ലെവലാണ് കേട്ടോ. ഈ ബീസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ലക്ഷുറിയുടെ അങ്ങേ അറ്റത്ര സാധനം, ഫുൾ ലക്ഷുറിയാണ്. ഇനി ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ആ ഒരു വൈബ് നോക്കിയാൽ കണ്ട. പക്ഷേ ഈ ഒരു സൗകര്യം അതിനകത്ത് ഇല്ലെങ്കിലും ഇതിനെക്കാട്ടും വിലയും കൂടുതലാണെങ്കിലും സ്പീഡ് നമ്മുടെ ടി ടിക്ക് തന്നെയാണ്. ഒരു ദിവസം സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു സീല് ഒരെണ്ണം ഞാൻ അടിച്ചു വെക്കാൻ പറ്റും. നമ്മുടെ ഈ ഒരു സീല് ഒരെണ്ണം എക്സ്ട്രാ അടിച്ചു വെക്കും. ഓടിയിൽ കാണും ഞങ്ങൾ.